ഷറപ്പോവയാണ് ഇപ്പോൾ കുടുക്കിലായത്. പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ടെന്നീസ് കളിക്കളത്തിലെ സുന്ദരി മറിയ ഷറപ്പോവയെക്കുറിച്ച് തന്നെയാണ്. ഷറപ്പോവയുടെ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു നോക്കിയാലും മലയാളത്തിലുള്ള കമൻറ്റുകൾ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. മലയാളികളുടെ മലവെള്ള പാച്ചിലാണ് അവിടെ. ഈ റഷ്യൻ സുന്ദരിക്ക് മലയാളം അറിയില്ല എന്നത് പോട്ടെ, മലയാളം എന്ന ഭാഷയെക്കുറിച്ച് പോലും അവരിതുവരെ കേട്ടിട്ടേയില്ല. മുമ്പൊരിക്കൽ ഒരു മാധ്യമവുമായുള്ള അഭിമുഖത്തിനിടയിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്നിവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ആദ്യം ഇവർ ബുദ്ധിമുട്ടനുഭവിച്ചത്. നമ്മുടെ എവിടെയൊക്കെ ദുർഗന്ധമുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തി ഈച്ചയെപ്പോലെ പൊതിയുന്ന സ്വഭാവമുള്ള മല്ലൂസിൻ്റെ ആ ടിപ്പിക്കൽ സ്വഭാവം അവിടെയും ആവർത്തിച്ചു. വിവാദങ്ങളിലാണ് മലയാളികൾക്ക് എന്നും താല്പര്യം. കേട്ടത് വാദി, കേൾക്കാത്തത് വാദി, എല്ലാവരും മറിയ ഷറപ്പോവയുടെ എല്ലാ അക്കൗണ്ടിലേക്കും വന്ന് പാഞ്ഞു കയറി. മലയാളത്തിൽ അവരെ അത്യാവശ്യം അസഭ്യവും വിളിച്ചു. അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ ശ്രമിച്ചു. ഈ പാവത്തിന് മലയാളം അറിയില്ല എന്ന ഔചിത്യബോധമൊന്നും അന്ന് മലയാളികൾ കാണിച്ചില്ല. കാലം ഇപ്പോൾ തിരിഞ്ഞുവത്തിയിരിക്കുകയാണ്. ഷറപ്പോവയോട് മലയാളികളൊന്നാകെ മാപ്പ് പറയാനുള്ള മത്സരത്തിലാണിപ്പോൾ. രാജ്യതലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കർഷക സമരം ആണ് ഇപ്പോഴത്തെ വിഷയങ്ങൾക്കൊക്കെ ആധാരമായി തീരുന്നത്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പ് ഗായിക റിയാനയ്ക്ക് പുറമേ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രേറ്റ ട്യൂൺബർഗ് കൂടി രംഗത്തെത്തിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം കാരണം. ഇവരിരുവരും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും കർഷകരോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ നമ്മുടെ സെലിബ്രിറ്റികളാകെ ഒന്നായി ഉണർന്നു. ഇന്ത്യ ടുഗദർ എന്ന ക്യാമ്പയിനുമായി സച്ചിൻ തെണ്ടുൽക്കർ, അജയ് ദേവഗൺ, അക്ഷയ് കുമാർ, വിരാട് കോഹ്ലി തുടങ്ങി നമ്മുടെ പി ടി ഉഷയും ഉണ്ണി മുകുന്ദനും വരെയുള്ള ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും മറ്റു കായിക താരങ്ങളുമെല്ലാം കർഷകർക്കും അവരെ അനുകൂലിച്ച് സംസാരിച്ച വിദേശികൾക്കുമെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ തെണ്ടുൽക്കർ ഒരു പടി കൂടി കടന്ന് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്കറിയാം, പുറത്തു നിന്നുള്ളവരാരും ഇന്ത്യയുടെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല, ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കിവിടെയുണ്ട്, ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന ഒക്കെയാണ് അടിച്ചു കളഞ്ഞത്. പൊതുവെ മൗനീഭാവിയാണ് സച്ചിൻ തെണ്ടുൽക്കർ, പലപ്പോഴും മൗനം പാലിച്ചാണ് നിന്നിട്ടുള്ളത്. പ്രശാന്ത് ഭൂഷൺ ചോദിച്ചതും അതുതന്നെയാണ്. പ്രശാന്ത് ഭൂഷൺ ചോദിച്ചത്, ഇത്രയും നാൾ വെള്ളവും വൈദ്യുതിയും നെറ്റും വരെ വിച്ഛേദിക്കപ്പെട്ടൊരു സമയത്ത് ഈ കർഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വായ തുറന്നില്ല എന്നതാണ് പ്രശാന്ത് ഭൂഷൺ ചോദിച്ചത്. അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്, നട്ടലില്ലാത്ത, ഹൃദയമില്ലാത്ത സെലിബ്രിറ്റികൾ എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത്. ഇർഫാൻ പഠാനാവട്ടെ, മുൻ ക്രിക്കറ്റ് താരം, സച്ചിൻ്റെ സഹ കളിക്കാരനായിരുന്നു, അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയിൽ പോലീസുകാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ സച്ചിൻ അതിനെതിരെ എന്തിനാണ് പ്രതികരിക്കാൻ പോയത്? അമേരിക്കക്കാർ നോക്കുമായിരുന്നില്ലേ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. സച്ചിൻ്റെ പേര് പരാമർശിച്ചില്ല, എന്നാൽ വളരെ കൃത്യമായി സച്ചിനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പരോക്ഷമായി ആ പോസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി മലയാളികളാകെ രംഗത്ത് വന്നു. സച്ചിൻ തെണ്ടുൽക്കറിനെതിരെ വളരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും മലയാളികൾ പൊങ്കാലയിട്ട് തുടങ്ങി. എന്നാലും നിങ്ങളിത് ചെയ്തല്ലോ സച്ചിൻ ഭായ് എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ. ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യക്കാർ തന്നെ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിദ്വേഷത്തിൻ്റെ ഭാഷ അവിടെയുണ്ട് എന്നത് അങ്ങനെ പറയുന്നവർ മറന്നു പോകുന്നു. അതിനു പുറമെ പലപ്പോഴും നാം മറ്റു പല രാജ്യങ്ങളുടെയും, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെയും, പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ തർക്കമുണ്ടായപ്പോഴും ഒക്കെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നൊരു ശീലം ഇന്ത്യ മുമ്പും കാണിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളോട് നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും ചില ഇടപെടലുകൾ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനും അപ്പുറം വിശ്വ ലോകദർശനം, ഏകലോകദർശനം, വിശ്വമാനവികത തുടങ്ങിയിട്ടുള്ള വലിയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ താല്പര്യപ്പെടുന്നവരായിരുന്നു ഇന്ത്യ. അവിടെയാണ് നാം രാജ്യത്തിൻ്റെ അതിരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ട്വിറ്ററിൽ ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ഹാഷ്ടാഗ് ഒരു ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ്. ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം, ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഇന്ത്യക്കാരുടെ അഭിപ്രായം പറഞ്ഞോളാം, പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായം വേണ്ട എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ട അക്ഷയ് കുമാർ എന്ന് പറയുന്ന ബോളിവുഡ് താരം കനേഡിയൻ പൗരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്താണെന്ന് പറയാൻ അർഹത എന്നതുകൂടി അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവർക്ക് പറയാൻ അവകാശമില്ലെങ്കിൽ അതേ അവകാശമില്ലായ്മ ഇദ്ദേഹത്തിന് ബാധകമാണ് എന്ന് അക്ഷയ്കുമാർ ഓർത്തില്ല. മറിയ ഷറപ്പോവയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവരുടെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇപ്പോൾ പോയിട്ട് മുൻകാല പ്രാബല്യത്തോടെ ക്ഷമാപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. മല്ലൂസ് ഒന്നായി ചെന്നിട്ട് പറയുന്നത്, മറിയ ചേച്ചി ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, മറിയപ്പെങ്ങളെ ക്ഷമിക്കണം തുടങ്ങിയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ക്ഷമാപണ രീതികളൊക്കെയാണുള്ളത്. വളരെ അടുത്തൊരു ആത്മസുഹൃത്തിനോട് പറയുന്നത് പോലെയാണ്. ഏതായിരുന്നാലും
മരിയ ഷറപ്പോവയ്ക്ക് ഈ പോക്ക് പോയാൽ മലയാളം പഠിക്കാൻ ഒരു ട്യൂഷൻ ഏർപ്പെടുത്തേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ.